കേരള രാഷ്ട്രീയത്തിലെ അധികായനെയാണ് കെ എം മാണിയുടെ മരണത്തിലൂടെ നഷ്ടമായിരിക്കുന്നത്. മധ്യ തിരുവിതാംകൂറിലെ പരമ്പരാഗത കർഷകരുടെ ശബ്ദമാണ് കെ എം മാണി പൊതുസമൂഹത്തിൽ സ്വീകാര്യത നേടിയെടുത്തത്. സംഭവബഹുലമായ അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിലേക്ക്. കോട്ടയം ജില്ലയിലെ മരങ്ങാട്ടുപള്ളിയിൽ കർഷക ദമ്പതികളായ തോമസ് മാണിയുടെയും ഏലിയാമ്മയുടെയും മകനായി 1933 ജാനുവരി 30 ജനിച്ച കരിങ്കോഴക്കൽ മാണി മാണിയാണ് ആദ്യം കെ എം മാണിയായും പതുക്കെ മലയാളികളുടെ മൊത്തം മാണിസാറായും വളർന്നത്. പാലാ സെന്റ് തോമസ് സ്കൂളിലെ വിദ്യാഭ്യാസ കാലത്ത് തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണത്തിനു വേണ്ടിയുള്ള സമരത്തിൽ പങ്കെടുത്താണ് കെ എം മാണി സംഭവബഹുലമായ തന്റെ രാഷ്ട്രീയ ജീവിതത്തിന് തുടക്കം കുറിക്കുന്നത്. പാലാ സെന്റ് തോമസിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം തൃശ്ശിനാപ്പള്ളി സെന്റ് ജോസഫ്സ് കോളേജിൽ നിന്ന് BA ബിരുദവും മദ്രാസ് ലോ കോളേജിൽ നിന്ന് നിയമ ബിരുദവും നേടി. അഭിഭാഷകനായി തുടരുകയെന്നത് കെ എം മാണിയുടെ എക്കാലത്തെയും വലിയ ആഗ്രഹമായിരുന്നു. 1955 പി ഗോവിന്ദമേനോന്റെ കീഴിൽ കോഴിക്കോട്ട് അഭിഭാഷക വൃത്തി ആരംഭിച്ചു. ഒരു വർഷത്തെ പരിശീലനത്തിനു ശേഷം തട്ടകം പാലാ സബ് കോടതിയിലേക്കും കോട്ടയം ജില്ലാ കോടതിയിലേക്കും മാറ്റി. ഇതിനിടെ പ്രമുഖ കോൺഗ്രസ് നേതാവ് PT ചാക്കോയുടെ പ്രോത്സാഹനത്തിൽ സജീവ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചു. ഇലക്കാട് മണ്ഡലം കോൺഗ്രസിന്റെ പ്രസിഡന്റായാണ് അധികാര രാഷ്ട്രീയത്തിൽ ഹരിശ്രീ കുറിച്ചത്. 1959 KPCC അംഗമായ കെ എം മാണി വൈകാതെ കോട്ടയം DCC ജനറൽ സെക്രട്ടറിയായി. PT ചാക്കോയുടെ മരണത്തിന് പിന്നാലെ ചാക്കോയോട് കോൺഗ്രസ് നീതി പുലർത്തിയില്ലെന്നാരോപിച്ച് 1964 ഒക്ടോബർ 9 കേരള കോൺഗ്രസിന് തിരുനക്കര മൈതാനിയിൽ തിരികൊളുത്തുമ്പോൾ ജില്ലാ പ്രസിഡന്റായിരുന്ന കെ എം മാണി കോട്ടയം DCCയെ പൂർണ്ണമായി കേരള കോൺഗ്രസ് ആക്കി. അങ്ങനെ കേരള രാഷ്ട്രീയത്തിന്റെ ഭാഗധേയം മാറ്റിക്കുറിച്ച കേരള കോൺഗ്രസിന്റെ സ്ഥാപക നേതാവുമായി കെ എം മാണി. റിസർച്ച് ഡെസ്ക്, 24.